ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഒരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ നമ്മളുണ്ടാക്കിയ ഇഡ്ഡലി വൈകുന്നേരത്തെ ചായയ്ക്ക് അത് രൂപാന്തരം പ്രാപിച്ച് ഉപ്പുമാവിൻ്റെ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചൂട് ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് അത്. ഇഡ്ഡലി നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം, കളയുകയും വേണ്ട. വീണ്ടും അത് ഇഡ്ഡലി ആയിട്ട് തന്നെ കൊടുത്താൽ ആരും കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്തതെന്നൊന്ന് നോക്കിയാലോ. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, എല്ലാവരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. സിമ്പിളായിട്ട് ഞാൻ പലതരത്തിൽ ചെയ്യാറുണ്ട്, അതിൽ ഒരു തരത്തിലാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ. പോകാം. രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡലിയിൽ നിന്ന് ഒരു 7 എണ്ണം ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ചായക്കൊന്ന് ഒരു സ്നാക്സായിട്ട് ഉപ്പുമാവായിട്ട് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമുക്കത് ഒന്ന് നമ്മുടെ ഷേപ്പിനനുസരിച്ചൊന്ന് മുറിച്ചു കൊടുക്കാം. പല രീതിയിൽ ഇഡ്ഡലി കൊണ്ട് നമുക്ക് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. മസാല ഇട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പം ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കിത് മുറിച്ചു വയ്ക്കാം, പൊടിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ അടുത്തതിൽ കാണിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായി ചെറുതായിട്ടൊന്ന് മുറിച്ച് റെഡിയാക്കിയെടുക്കാം. ഇതേ രൂപത്തിൽ കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുത്തി കൊടുത്താൽ ചായയുടെ കൂടെ അത് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് കമൻ്റ് ഇടണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു ബ്രൗൺ നിറമാവുമ്പം യഥാക്രമം പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി. ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും സ്വാദ് കൂടുതൽ. സ്വല്പം ഇഞ്ചി. ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ ഒരു നിറവ്യത്യാസം വന്നു തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് എരിവിനാവശ്യമായ മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും, നമ്മൾ ഇഡ്ഡലിക്ക് എത്ര ഉപ്പ് ചേർത്തിട്ടുണ്ടോ അതിൻ്റെ ബാക്കി നമുക്ക് ആവശ്യമായ ഉപ്പ്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഉപ്പിടുമ്പം ശ്രദ്ധിച്ച് ഉപ്പിടുക, കൂടിപ്പോകരുത്. ഇതെല്ലാം കൂടെ ഒന്ന് ആ പച്ചമണം മാറുന്നതുവരെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മുരിഞ്ഞോട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ അടി കരിയാതെ ഒന്ന് കൂട്ടി ഇളക്കി ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി നമുക്ക് 4 മണിക്ക് ചായയൊക്കെ ഇട്ട് ഇത് ചൂടോട് കഴിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന രീതി, ഞാൻ ഈ ഒരു രീതി മാത്രമല്ല പല രീതിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്, അതൊരു രീതി മാത്രമാണെന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.